സാംസ്കാരികം, വിദ്യാഭ്യാസം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, തൊഴിൽ അടക്കമുള്ള മേഖലകളിൽ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഇതുവരെ ഒരു പടി മുന്നിൽ തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ കേൾക്കുന്ന പല വാർത്തകളും കേരളത്തിന് അങ്ങേയറ്റം അപമാനവും നടുക്കവും വേദനയും നൽകുന്നതാണ്. അങ്ങേയറ്റം ഹീനമായ, ഭയപ്പെടുത്തുന്നതായ ചില വാർത്തകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ ആഴ്ച ന്യൂസ് കാൻ ആരംഭിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇലന്തൂരിലെ ഹൈക്കു കവി ഫഗവൽ സിംഗിനെയും ഭാര്യ ലൈലയെയും ആയുധങ്ങളായി ഉപയോഗിച്ച ദൈവപ്രസാദത്തിന്റെ പേര് പറഞ്ഞ് അത്യന്തം ഭയാനകമായ ക്ഷുദ്രപ്രയോഗങ്ങളും ആഭിചാരങ്ങളും നടത്തിയ സൈക്കോ ക്രിമിനൽ മുഹമ്മദ് ഷാഫി അവലംബിച്ച അറബിക്ക് മന്ത്രവാദത്തിന്റെ അതിഭീകരമായ പരിണത ഫലങ്ങളാണ് രണ്ട് സ്ത്രീകളുടെ അതിക്രൂരമായ കൊലപാതക നരബലിയിൽ കലാശിച്ചത്. എത്രയൊക്കെ നിരോധനങ്ങളും ബോധവൽക്കരണങ്ങളും നടത്തിയാലും ഇന്നും ഇതിനൊക്കെ പ്രായോജകരുണ്ടെന്നുള്ള യാഥാർത്ഥ്യം വീണ്ടും അടിവരയിടപ്പെടുകയാണ്. ഇലന്തൂർ നരബലിക്കേസിലെ പ്രധാന പ്രതിയായ മുഹമ്മദ് ഷാഫി യഥാർത്ഥത്തിൽ അറബിക്ക് മന്ത്രവാദത്തിലൂടെയും കൂടോത്രത്തിലൂടെയും ജനങ്ങളെ വഞ്ചിച്ചും ചതിച്ചും കൊള്ളലാഭമുണ്ടാക്കി ബസ്സുകളും ഹോട്ടലുകളും സ്വന്തമാക്കിയ ആളാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ ശ്രീദേവി എന്ന പേരിൽ വ്യാജ അക്കൗണ്ട് തുടങ്ങി തനിക്ക് ആവശ്യമുള്ള ഇരകളെ ക്യാൻവാസ് ചെയ്ത് വരുതിയിലാക്കി ഐശ്വര്യലബ്ധിക്ക് വേണ്ടി റഷീദ് എന്ന അറബിക്ക് മന്ത്രവാദിയുടെ അടുത്തെത്തിക്കുന്നു. യഥാർത്ഥത്തിൽ റഷീദ് എന്ന മുഹമ്മദ് ഷാഫി തന്നെയാണ് അവരെ ക്യാൻവാസ് ചെയ്ത ശ്രീദേവി. കഴുത്തറുത്ത ആളുകളെ കൊല്ലുക എന്നതും പൈശാചികമായ രീതിയിൽ ആസക്തി ശമനം നടത്തുക എന്നതും ഉഗാണ്ടയിൽ ഇദിയമീൻ ചെയ്തതുപോലെ മനുഷ്യമാംസം പാകപ്പെടുത്തി ഭക്ഷിക്കുക എന്നതും അറബിക്ക് മന്ത്രവാദത്തിൻ്റെ രീതികളാണെന്നാണ് ഇപ്പോൾ പൊതുവായ നിഗമനം. സിഹിർ എന്ന കൂടോത്രം ചെയ്യുവാനും തകിടും ഏലസും മന്ത്രവാദങ്ങൾ അടക്കിയ അറബിക്ക് ലിഖിതങ്ങളും ഇത്തരക്കാരുടെ വ്യവഹാര മണ്ഡലത്തിൽ വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. പാരമ്പര്യ വൈദ്യനായ ഭഗവൽ സിംഗിനെ കുറിച്ച് നാട്ടുകാർക്കാർക്കും മോശമായ ഒരു അഭിപ്രായവുമില്ല. ഒരു രോഗിയിൽ നിന്ന് 1000 രൂപയോളം വാങ്ങാൻ കഴിയുമായിരുന്നെങ്കിലും എന്തെങ്കിലും തന്നാൽ മതിയെന്ന നിലപാടെടുക്കുന്ന ഇയാൾ, സാമ്പത്തിക സുരക്ഷിതത്വമുള്ള ആളും ഇയാളുടെ മക്കൾ വിദേശത്ത് ജോലിയുള്ളവരുമാണ്. ദൈവപ്രീതിയുടെയും ഐശ്വര്യത്തിൻ്റെയും വാഗ്ദാനം നൽകി ഇവരെ വശീകരിച്ച് തൻ്റെ ക്രൂരമായ അജണ്ട നടപ്പാക്കാൻ കച്ചമുറുക്കിയിറങ്ങിയ സൈക്കോ ക്രിമിനലായ മുഹമ്മദ് ഷാഫി ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഏജൻ്റാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ബസും ഹോട്ടലുമൊക്കെയുള്ള ഇയാൾ പണത്തിന് വേണ്ടി മാത്രമല്ല ഇതൊക്കെ ചെയ്തതെന്നും വളരെ വ്യക്തമാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ പാലക്കാട് പുതുപ്പള്ളി തെരുവിൽ 6 വയസ്സുകാരൻ അമീലിനെ കുളിമുറിയിൽ കയറ്റി കാൽ കെട്ടിയ ശേഷം കഴുത്തറുത്ത് കൊന്നത് അവൻ്റെ അമ്മയായ ഷാഹിദ തന്നെയായിരുന്നു. താൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രസാദത്തിനു വേണ്ടി കുഞ്ഞിനെ ബലി കഴിച്ചതായിരുന്നുവെന്ന് അവർ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിരുന്നു. മതവും ആത്മീയതയുമൊക്കെ ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷണലാണ്. ആരും അതവനെ അടിച്ചേൽപ്പിക്കുന്നില്ല. പരമ്പരാഗതമായോ അല്ലാതെയോ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കുന്ന മതത്തെ പ്രചരിപ്പിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതെ നാസ്തികനായി തുടരാനുമൊക്കെ ഇന്ത്യൻ ഭരണഘടന പൗരന് സ്വാതന്ത്ര്യം നൽകുന്നുമുണ്ട്. എന്നാൽ ജീവിക്കാനുള്ള മനുഷ്യൻ്റെ അവകാശത്തെ ഹനിക്കുന്ന മതാന്ധകാരത്തിൻ്റെ അബദ്ധജടിലമായ വിശ്വാസ ധാരകളിൽ നിന്നും ഏവരും മാറി നടന്നേ തീരൂ. ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം മനുഷ്യന് നന്മകൾ മാത്രം നൽകുന്നവനും തിന്മകളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ പഠിപ്പിക്കുന്നവനും സാർവലൗകിക രക്ഷ മനുഷ്യന് സൗജന്യമായി നൽകിയവനും ദൈവപ്രസാദത്തിനു വേണ്ടി നരബലിയും മൃഗബലിയും നേർച്ച കാഴ്ചകളും ആവശ്യപ്പെടാത്തവനുമായിരിക്കണം. എന്നാൽ മതഭ്രാന്തും അന്ധവിശ്വാസങ്ങളും അത് വെച്ച് മുതലെടുക്കുന്ന കുറെ സാമൂഹ്യ ദ്രോഹികളും ഈ നാടിൻ്റെ അന്ധകരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു മഹ്സ അമീനി ഉണ്ടാകാതിരിക്കാൻ
ഇറാനിലെ സ്ത്രീകളും പെൺകുട്ടികളും നടത്തുന്ന സമരം സർക്കാർ അതിശക്തമായി തന്നെ അടിച്ചമർത്തുകയാണ്. ഇറാനിൽ ഇതുവരെ സ്കൂൾ വിദ്യാർത്ഥികളായ പെൺകുട്ടികളടക്കം 400-ലധികം പേർക്കാണ് ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിൽ ജീവൻ നഷ്ടമായത്. മരണമായിരം കടന്നെന്നും അനൗദ്യോഗിക റിപ്പോർട്ടുകളുണ്ട്. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. ഹിജാബ് വിരുദ്ധ സമരം സ്കൂളുകളിലേക്ക് കൂടി വ്യാപിച്ചതോടെ സ്കൂളുകൾ അടച്ചു പൂട്ടേണ്ടതായി പോലും വന്നു. ഇറാനിൽ ആരംഭിച്ച ഹിജാബ് വിരുദ്ധ സമരം അടിച്ചമർത്താനാകാത്ത വിധത്തിൽ ലോകം മുഴുവൻ വ്യാപിക്കുകയാണ്. മതം അടിച്ചേൽപ്പിക്കുന്ന കാട്ടുനീതിയുടെ കവചങ്ങൾ അറുത്തുമാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു വന്ന പച്ചപരമാർത്ഥം ഇറാനിലെ സ്ത്രീകൾക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു. മതഭ്രാന്തിൻ്റെ ഫലമായ അന്ധത മാനവരാശിയെ കാലിൽ തൂക്കി പുറകോട്ട് വലിച്ചെറിയാതിരിക്കേണ്ടതിന് കാലോചിതമായ പരിഷ്കാരങ്ങൾ ഏവരും ഉൾക്കൊള്ളണം. അതിനു പകരം മതം വാഴുന്ന തട്ടകങ്ങളിൽ ബലാത്കാരത്തോടെ വ്യാപരിക്കുന്ന മതനിയമങ്ങൾ പ്രാകൃതമായ ഭൂതകാലത്തിലേക്കും അപരിഷ്കൃതിയിലേക്കുമാണ് മനുഷ്യ സമൂഹത്തെ നയിക്കുന്നത്. ആ സത്യം ഗ്രഹിച്ചറിഞ്ഞ ഇറാനിലെ സ്ത്രീ സമൂഹം ഹിജാബ് മാത്രമല്ല അവരുടെ വസ്ത്രങ്ങൾ പോലും ഊരിയെറിഞ്ഞുകൊണ്ട് അവർ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ മതനേതൃത്വങ്ങളെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. മാനവരാശിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഒരു സുപ്രധാന ഘടകം വിദ്യാഭ്യാസപരമായ പുരോഗതിയാണെന്ന് തിരിച്ചറിഞ്ഞ അപരിഷ്കൃത സമൂഹങ്ങളിൽ പലരും ആലസ്യം വിട്ടെഴുന്നേറ്റ് ആ യാഥാർത്ഥ്യങ്ങളോട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞു. തലമുറകൾക്ക് വിദ്യാഭ്യാസം നൽകിയും ജീവിത ചര്യകളിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തുകയും ചെയ്തിട്ടും അതിഭീകരമായ മതപ്രത്യയശാസ്ത്ര വിചാരം മൂലം ചില സമൂഹങ്ങളുടെ നിലപാടുകളുടെ വഞ്ചി അതിപ്പോഴും തിരുനക്കര തന്നെയാണെന്നുള്ളതാണ് ഏറെ ശോചനീയം. മനുഷ്യൻ ജീവിക്കുന്ന കാലഘട്ടത്തിന് അനുസൃതവും കാലോചിതവുമായ പരിഷ്കാരങ്ങളോട് അവർ താതാത്മ്യപ്പെട്ടില്ലെങ്കിൽ അവർക്ക് കാലം നൽകുന്നത് കനത്ത തിരിച്ചടികളായിരിക്കും. UAE അടക്കമുള്ള പല ഇസ്ലാമിക രാജ്യങ്ങളിലും വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ പുരോഗതി സമാന്തരമായി തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങളിലും പ്രകടമായിട്ടുണ്ടെങ്കിലും മറ്റ് പല രാജ്യങ്ങളും ഇന്നും മതശാഠ്യങ്ങളുടെ പിള്ളത്തൊട്ടിൽ തന്നെയാണ്. അതിൻ്റെ പ്രകടമായ തെളിവുകളാണ് ശിരോവസ്ത്രം നേരെയിടാത്തതിൻ്റെ പേരിൽ ക്രൂരമായ പീഡനമേറ്റ് മരിക്കേണ്ടി വന്ന ഇറാനിയൻ സ്ത്രീയുടെ അനുഭവവും, പഠിച്ച് അറിവ് നേടി പൈലറ്റായതിൻ്റെ പേരിൽ ഇസ്ലാമിക മത തീവ്രവാദികളാൽ കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ട അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടിയും ഇത്തരം പ്രാകൃത മതചിന്തകളുടെ നേർസാക്ഷ്യങ്ങളാണ്. ഇറാനിൽ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്ന പ്രക്ഷോഭങ്ങൾ ആത്യന്തികമായി ഉന്നം വയ്ക്കുന്നത് കാലഹരണത്തിൻ്റെ ജീർണതകൾ പേറുന്ന ചില മതപ്രത്യയശാസ്ത്രങ്ങൾ തന്നെയാണ്. ആ പ്രക്ഷോഭം ലോകമനസാക്ഷിക്ക് മുമ്പിൽ തികട്ടിത്തുടങ്ങിയിട്ട് നാളുകളായെങ്കിലും ഇന്ത്യയിൽ, വിശേഷിച്ച് കേരളത്തിൽ കൃത്യമായ ഇടവേളകളിൽ വന്ന് നവോത്ഥാന ഗീർവാണങ്ങളും പുരോഗമന ഇൻഡാസുകളും അടിക്കുന്ന ഇടതുപക്ഷമോ വലതുപക്ഷമോ അതിനോട് അനുഭാവം കാട്ടി ഒന്നും മൂളിയിട്ട് പോലുമില്ല. സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ അങ്ങേയറ്റം വരെ പറക്കാൻ വെമ്പൽ കൊള്ളുന്ന കേരളത്തിലെ ഫെമിനിസ്റ്റ് നാമധാരികൾ അവർ മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്. എന്തിനധികം പറയുന്നു, സമാന സ്ഥിതികളിലൂടെ കടന്നു പോകാവുന്ന ഇസ്ലാമിക വനിതകൾ പോലും ഇറാനിലെ സ്ത്രീകൾ അവരുടെ സഹനങ്ങളുടെ അതിര് തകർന്നപ്പോൾ അവർ നടത്തിയ പ്രക്ഷോഭത്തിന് അനുഭാവം പ്രകടിപ്പിച്ചതായി ഇതുവരെ അറിവില്ല. എന്നാൽ കർണാടകയിലെ സ്കൂളുകളിൽ ഹിജാബ് നിരോധിച്ചത് വലിയ സംഭവമായി ഉയർത്തിക്കാട്ടി ബൊംബൈ സർക്കാരിനെതിരെ പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിട്ടത് അത് വലിയ വിവാദമാക്കിയിരുന്നു. ഇറാൻ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധിച്ചത് ഡിവിഷൻ ബെഞ്ചിൻ്റെ ആഭ്യന്തര അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന്
സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിന് കൈമാറി. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടതെന്നും ഹിജാബ് നിരോധിച്ച കർണാടക ഹൈക്കോടതിയുടെ വിധി ശരിയാണെന്നുമാണ് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഹിജാബ് ഇസ്ലാമിൽ നിർബന്ധമായ കാര്യമാണോ എന്ന് പരിശോധിക്കുന്നതിൽ കർണാടക ഹൈക്കോടതിക്ക് തെറ്റുപറ്റിയെന്നും ഹിജാബ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണെന്നുമായിരുന്നു സുപ്രീം കോടതിയിലെ രണ്ടാമത്തെ ജഡ്ജിയുടെ അഭിപ്രായം. ഈ വിഷയത്തിൽ 25 ഹർജികളിൽ 10 സുപ്രീം കോടതി വാദം കേട്ടത്. ഹിജാബ് ധരിക്കൽ അനിവാര്യമായ മതാചാരമല്ല എന്നും 2021 വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിച്ചിരുന്നില്ല എന്നുമാണ് കർണാടക സർക്കാർ വാദിച്ചത്. മാത്രമല്ല യൂണിഫോം നിർബന്ധമാക്കാൻ സർക്കാരിന് അധികാരമുണ്ട് എന്നുമായിരുന്നു കർണാടകയുടെ വാദം. ഏതായാലും ഇറാനിൽ അതിശക്തമായി തുടരുന്ന ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഏവർക്കും ബോധ്യമായിട്ടുണ്ട്. ഇത് സ്ത്രീ സുരക്ഷയോ സ്ത്രീ സ്വാതന്ത്ര്യമോ ഒന്നുമല്ല, മറിച്ച് ആഭ്യന്തര തകർച്ചകൾ ഉണ്ടാക്കുവാൻ ചില മതതീവ്രവാദികൾ അഴിച്ചുവിടുന്ന ഒരു കലാപം മാത്രമാണെന്ന്. പലസ്തീനിൽ ഒരു ഇലയനങ്ങിയാൽ, ഒരു കാക്ക കരഞ്ഞാൽ ഉടനെ ചർച്ചകൾ നടത്താൻ ചാടിയിറങ്ങുന്ന കേരളത്തിലെ മാധ്യമ ജഡ്ജിമാർ, ഇറാനിൽ 400 പേർ കൊല്ലപ്പെട്ട സംഭവങ്ങൾ ഇതുവരെ അറിഞ്ഞ മട്ടില്ല. സ്ത്രീ പുരുഷ സമത്വവാദികളും ലോകത്തെവിടെയെങ്കിലും ഒരു ക്രൈസ്തവ സന്യാസിനിക്ക് ഒരു പ്രശ്നമുണ്ടായാൽ ഉടനെ പിന്നാലെ ക്യാമറയുമായി ഓടിച്ചെല്ലുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ പോലും ഇറാനിലെ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിൽ പ്രതികരിക്കാൻ കഴിയാത്ത വിധം അവരുടെ മുണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ്. അവർ ആരെയൊക്കെയോ ഭയപ്പെടുന്നു എന്ന് വ്യക്തമാണ്. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഇന്ത്യയിലെ ഹിജാബും ഇറാനിലെ ഹിജാബും രണ്ടും ഒന്ന് തന്നെയല്ലേ? ഓട്ടമാണ് ഓട്ടമാണ് ഓട്ടം എന്ന കവിത പാടിക്കൊണ്ട് ആരാധകരെ സൃഷ്ടിച്ച കോൺഗ്രസിലെ കവികുലപതിയും പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി ഇപ്പോൾ ഫോണും കട്ട് ചെയ്ത് കണ്ടം വഴി ഓടുകയാണ്. എന്താ കാര്യം? പീഡനക്കേസ് അത്ര തന്നെ. സുഹൃത്തായ അധ്യാപികയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് കേസ്. PP തങ്കത്തിന് ശേഷം പെരുമ്പാവൂരിൽ നിന്ന് തുടർച്ചയായി പാർട്ടി ടിക്കറ്റിൽ വിജയം. മുമ്പ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. പറഞ്ഞിട്ട് എന്താ കാര്യം? എറണാകുളംകാരെ, വിശേഷിച്ച് പെരുമ്പാവൂരുകാരെ നാറ്റിച്ച് നാണം കെടുത്തി കളഞ്ഞു നമ്മുടെ എൽദോസ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഹൈക്കു കവിതകൾ ഏറെ ചിന്തനീയവും പ്രസിദ്ധവുമായിരുന്നു. ഇപ്പോഴിതാ കേരളത്തിലെ ഹൈക്കു കവികളെല്ലാം അഴിക്കുള്ളിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ആദ്യം ഇലന്തൂരിലെ സഖാവ് ഭഗവൽ സിംഗ്, ഇപ്പോഴിതാ കോൺഗ്രസ് നേതാവ് MLA എൽദോ. കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസ് ഹീനമായ ശ്രമങ്ങൾ നടത്തിയെന്നും ആരോപണമുണ്ടായിട്ടുണ്ട്. ഹരിചന്ദ്രൻ്റെ കഥ വായിച്ച് സത്യസന്ധനായി ജീവിക്കണമെന്ന് ആവർത്തിച്ച് പറഞ്ഞ എൽദോ ധാർമ്മികതയും സാന്മാർഗികതയും കളഞ്ഞു തൊലച്ചിട്ട് ജനസേവകൻ്റെ വടിപ്പശ കതിറിട്ട് ഞെളിഞ്ഞു നടന്നപ്പോൾ ഓർത്തില്ല കാട്ടിക്കൂട്ടുന്ന തിന്മകൾക്കെല്ലാം ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന്. ഒടുവിൽ ചെന്ന് പതിച്ചത് നാശത്തിൻ്റെ അഗാധ ഗർത്തത്തിലും. ഇത് പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും പഠിക്കാനുള്ള ഒരു സാധന പാഠമാണ്. ആങ്ങളെ ചത്താലും വേണ്ടില്ല, നാത്തൂൻ്റെ കണ്ണീര് കാണണം എന്ന നിലപാടെടുക്കുന്ന ചില പെണ്ണുങ്ങളുടെ സ്വഭാവം പുറത്തെടുത്തിരിക്കുകയാണ് കേരളത്തിലെ തലമുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ. കോൺഗ്രസ് പാർട്ടി തന്നെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടാൻ പോവുകയാണ് എന്ന തിരിച്ചറിവുണ്ടായിട്ടും തങ്ങളെക്കാൾ ഒരുവൻ വലിയവനാകേണ്ട എന്ന അത്യന്തം നീചമായ കാഴ്ചപ്പാടുകളാണ് നാം കണ്ടത്. നെഹ്റുവിൻ്റെ കാലം മുതൽ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ളവർ മാത്രം പ്രസിഡന്റാകുന്ന രീതിക്ക് വിപരീതമായി ഇക്കുറി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. നീണ്ട 60 രാജ്യം ഭരിച്ച കോൺഗ്രസ് അന്ധിശ്വാസം വലിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാർട്ടി തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ആഗ്രഹിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു ഇത്. കാരണം ഉത്തമമായ ഒരു ജനാധിപത്യ സംസ്കാരത്തിൽ ശക്തരായ സർക്കാരിന് ശക്തരായ പ്രതിപക്ഷമുണ്ടായേ പറ്റൂ.
പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കോലാഹലം കേവലം ഒരു തരംതാണ പൊറാട്ട് നാടകം പോലെയാണെന്ന് വെളിവാകുകയാണ്. തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുക, ആരും മത്സരിക്കാനില്ലാത്ത ഒരു അവസ്ഥ സംജാതമാക്കുക, എന്നിട്ട് ഒടുക്കം രാഹുൽ ഗാന്ധിക്ക് സദാ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്താൻ പറ്റിയ ഏതെങ്കിലും ഒരു ഗാന്ധി കുടുംബത്തിലെ തിണ്ണനിറങ്ങിയെ പിടിച്ച് പ്രസിഡൻ്റാക്കുക, ഗെലോട്ടിനെയും കാർഗെയും പോലെയുള്ള വൃത്തന്മാരെ താങ്ങി പിടിച്ചുകൊണ്ടുവന്ന് ക്യാൻഡിഡേറ്റാക്കി വെച്ചത് തന്നെ ഇതേ ഉദ്ദേശത്തോടെ തന്നെയായിരുന്നുവെന്ന് വ്യക്തം. കോൺഗ്രസിന് ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇല്ലെന്ന് പരസ്യമായി തള്ളിമറിച്ചിട്ട് കാർഗെ എന്ന റബ്ബർ സ്റ്റാമ്പിനെ വാഴിക്കാനും എതിർസ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ പ്രതീക്ഷാമുഖമായ ശശി തരൂരിനെ വീഴിക്കാനും അണിയറയിൽ അടാറ് കളികളാണ് നടക്കുന്നത്. എന്നാൽ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന തരൂരിൻ്റെ ജനപ്രതി അത് ഇന്ത്യ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തരൂർ ചെല്ലുന്നിടത്തെല്ലാം ജനങ്ങൾ ഓടിക്കൂടുകയാണ്. അത് രാഹുലിൻ്റെ പെട്ടിതാങ്ങികൾക്ക് ഉണ്ടാക്കിയിരിക്കുന്ന അസ്വസ്ഥത ഒട്ടും ചെറുതല്ല. തരൂരിനെ പോലെ വിദ്യാഭ്യാസവും വിവരവും തലയ്ക്ക് വെളിവുമുള്ള ഒരാളെ പ്രസിഡന്റാക്കിയാൽ കോൺഗ്രസിൽ അധികാര വികേന്ദ്രീകരണം ഉണ്ടാകുകയും പാർട്ടി രക്ഷപ്പെടുകയും ചെയ്യുമെന്ന് അറിയാമായിട്ടും കേരളത്തിലെ മുതിർന്ന നേതാക്കളായ ഒ സിയും ആർ സിയും കെ സിയും വി ഡിയും ഒക്കെ തരൂരിനെ തോൽപ്പിക്കാൻ കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുന്നതിൻ്റെ പിന്നിലെ സാങ്കത്യം ജനങ്ങൾക്ക് നന്നായിട്ട് പിടികിട്ടുന്നുണ്ട്. അങ്ങേയറ്റ ഹീനമായ രണ്ടാം നമ്പർ കളികളിലൂടെ തരൂരിനെ തോൽപ്പിച്ച് കോൺഗ്രസിൻ്റെ പെട്ടിയിൽ അവസാനത്തെ ആണുകൂടി അടിക്കാനുള്ള ശ്രമത്തിലാണ് കേരളത്തിലെ നേതാക്കളെങ്കിലും ഇന്ത്യയിൽ വോട്ടവകാശമുള്ള 10,000 കോൺഗ്രസിനെ ആസന്ന മൃതിയിൽ നിന്ന് രക്ഷിക്കാൻ ശക്തമായി നിലകൊള്ളുമെന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. സുരേഷ് ഗോപിയെ ബി ജെ പി കേന്ദ്ര നേതൃത്വം അവരുടെ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കേരളത്തിൽ ബി ജെ പി പച്ച തൊടാത്തതിൻ്റെ കാരണം അഹങ്കാരവും താഷ്ട്യവും നിറഞ്ഞ നേതൃത്വം തന്നെയാണെന്നാണ് സാധാരണക്കാരായ ബി ജെ പി പ്രവർത്തകർ പറയുന്നത്. ഓ രാജഗോപാലിനെയോ ശ്രീധരൻ പിള്ളയെ പോലെയുള്ള സ്വഭാവമഹിമയുള്ളവരാണെങ്കിൽ ജനം ബി ജെ പിയെ കുറേയൊക്കെ അംഗീകരിച്ചേക്കും. ഇത് മനസ്സിലാക്കിയ കേന്ദ്ര നേതൃത്വം കേരള നേതൃത്വത്തോട് പറയുന്നത് സുരേഷ് ഗോപി പണ്ട് പറഞ്ഞ ആ പഴയ പഞ്ച് ഡയലോഗാണ്, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ചില പ്രത്യേക കാര്യങ്ങളുടെ ഓർമ്മപ്പെടുത്തലുമായി ന്യൂസ് കാൻ വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം